നീണ്ടൂർ പഞ്ചായത്തിലെ മാക്കാംതറ നൂറുപറ പാട ശേഖരത്ത് കൃഷിയിറക്കിയ കർഷകർക്ക് പെട്ടിയും പറയും മോട്ടോറും നൽകി. നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റുമുറ ബ്ലോക്ക് പഞ്ചായത്താണ് 7 ലക്ഷം രൂപ ചെലവിൽ പെട്ടിയും പറയും മോട്ടോറും വാങ്ങി നൽകിയത്. താക്കോൽദാനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് തോമസ് കോട്ടൂർ നിർവഹിച്ചു. ഏറെ നല്ല കാര്യമാണ് പാടശേഖരങ്ങൾക്ക് പെട്ടിയും പറയും നൽകുക എന്നുള്ളത്. പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഇത്തരം പ്രൊജക്ടുകൾക്ക് അംഗീകാരം നൽകുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ച അന്നം നൽകുന്ന സ്ഥാനമാണ് ഈ പാടശേഖരം എന്നുള്ളത്. ഈ പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തിയെടുത്തെങ്കിൽ നമുക്കിവിടെ സൂചിപ്പിച്ച പോലെ ഇരിപ്പു കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും, അതോടൊപ്പം തന്നെ ധാരാളം ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാകും. ഈ സാഹചര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി പ്രതിസന്ധികൾ കർഷകർ നേരിടുന്ന സമയമാണ്. പാടത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വിതയ്ക്കുന്ന സമയം മുതൽ കൊയ്യുന്ന സമയം വരെ അവർ ഒട്ടനവധി പ്രതിസന്ധികളെ അതിജീവിക്കുന്നവരാണ്. തീർച്ചയായും ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികളെ സംബന്ധിച്ചും ത്രിതല പഞ്ചായത്തിനെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചുമെല്ലാം നമ്മുടെ പാടശേഖരങ്ങൾ തരിച്ചു കിടക്കാതെ പൂർണ്ണമായും ഇരിപ്പു കൃഷി ചെയ്ത് നമുക്ക് ആവശ്യമായ നെല്ല് ഈ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ ഒട്ടനവധി പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നത്. ചടങ്ങിൽ പാടശേഖര സമിതി സെക്രട്ടറി രാഘവൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ സവിത ജമ്മാൻ, പഞ്ചായത്ത് അംഗം പി ഡി ബാബു, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആൻസി സലീം, കൃഷി ഓഫീസർ നിത്യ തുടങ്ങിയവർ പ്രസംഗിച്ചു. പെട്ടിയും പറയും സംബന്ധിച്ച രേഖകൾ പാടശേഖര സമിതി കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. പ്രകൃതി മനോഹരമായ മാക്കാംതറ നൂറുപട പാടശേഖര പ്രദേശത്തെ ടൂറിസം മേഖലയാക്കി ഉയർത്തുന്ന നടപടി വേണമെന്നും കർഷകർ ആവശ്യമുന്നയിച്ചു. 600 ഏക്കർ പാടത്താണ് പാടശേഖര സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ കൃഷി ചെയ്യുന്നത്.